നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രയേൽ ഹിസ്ബുള്ള ഏറ്റുമുട്ടൽ അയവില്ലാതെ തുടരുന്നു ഹിസ്ബുള്ള നടത്തിയ റോക്കറ്റ് ആക്രമണത്തിന് വ്യോമാക്രമണത്തിലൂടെ തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇസ്രായേൽ വടക്കൻ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി നൂറ്റി നാൽപ്പത് റോക്കറ്റുകളാണ് ഹിസ്ബുള്ള തൊടുത്തുവിട്ടത് തൊട്ടു പിന്നാലെ ബേറൂഡിന്റെ ഭ്രാന്ത പ്രദേശത്ത് വ്യോമ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു വൻതോതിലുള്ള ബോംബ് ആക്രമണത്തിന് ഇസ്രയേലിനെതിരെ തിരിച്ചടിക്കുമെന്ന ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ളയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് റോക്കറ്റ് ആക്രമണം ഉണ്ടായത് ദാഹയിലെ ജനസാധൃതയുള്ള പ്രദേശത്ത് ഒരു ഡ്രോൺ നിരവധി മിസൈലുകൾ തൊടുത്തുവിട്ടതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തെക്കൻ ലബനിലുടനീളം ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം പറയുന്നു എന്നാൽ ആക്രമണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളോ നാശനഷ്ടങ്ങളോ വിശദാംശങ്ങളോ പുറത്തുവിടാൻ ഇസ്രായേൽ സൈന്യം തയ്യാറായിട്ടുമില്ല എന്നാൽ ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ താവളങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത് എന്നും ഗ്രാമങ്ങളും വീടുകളും ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിനുള്ള മറുപടിയാണിത് എന്നും റോക്കറ്റ് ആക്രമണത്തെക്കുറിച്ച് ഹിസ്ബുള്ള വക്താവ് പറയുന്നു സെപ്റ്റംബർ പതിനേഴ് പതിനെട്ട് തീയതികളിൽ ലബനലിൽ പേജറുകളും വാക്കി ടോക്കികളും വ്യാപകമായി പൊട്ടിത്തെറിച്ച് ഇരുപതോളം പേർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കൊല്ലപ്പെട്ടവരിലും പരിക്കേറ്റവരിലും ഉന്നതരായ ഹിസ്ബുള്ള നേതാക്കളും ഉണ്ടെന്നാണ് സൂചന സംഭവത്തിന് പിന്നിൽ ഇസ്രയേലാണോ എന്ന് ഹിസ്ബുള്ള ആരോപിച്ചിരുന്നു എന്നാൽ ആക്രമണത്തിൽ പങ്കുണ്ടെന്നോ ഇല്ലെന്നോ വ്യക്തമാക്കാൻ ഇസ്രയേൽ തയ്യാറായിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ളത് എന്തായാലും അതിനുശേഷം ഈ ഒരു ആക്രമണം ഹിസ്ബുൾയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതിനു ശേഷം തന്നെ ലെബനലിലെ ഹിസ്ബുള്ള തലവൻ ഇബ്രാഹിം അക്വലിന്റെ അക്വലിനെ പൂർണ്ണമായും വധിച്ച് അക്വലിന്റെ തലയെടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ എന്നാണ് വ്യക്തമാകുന്നത് ബേറൂട്ടിൽ വ്യോമാക്രമണത്തിലൂടെയാണ് കൊല്ലപ്പെടുത്തിയത് എന്നാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചിരിക്കുന്നത് ബേറൂട്ട് ലക്ഷ്യമിട്ട് ഇസ്രായേൽ വ്യോമ ആക്രമണം നടത്തിയതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടും ഉണ്ട്